നമസ്കാരം. മലപ്പുറം ജില്ലയിൽ എൽ പി സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷന് സഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ നടത്തി നിയമന നടപടികൾ സ്വീകരിക്കുമ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റൂൾസ് ഓഫ് പ്രൊസീജിയർ പ്രകാരമാണ് ചുരുക്കപ്പട്ടിക അഥവാ സാധ്യതാ പട്ടിക, റാങ്ക് ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിക്കുന്നത്. ഇത് പൂർണ്ണമായും കമ്മീഷന്റെ അധികാര പരിധിയിലുള്ള മുൻ റാങ്ക് പട്ടികയിൽ നിന്നും നടത്തിയ നിയമന ശുപാർശകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ സാധ്യതാ നിയമനങ്ങളുടെ എണ്ണം കണക്കാക്കിയാണ് റാങ്ക് പട്ടിക അഥവാ ചുരുക്കപ്പട്ടിക എന്നിവയിൽ ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. ഇപ്രകാരം ഒരു വർഷത്തെ എണ്ണം കണക്കാക്കി പ്രസ്തുത തസ്തികയ്ക്ക് പരീക്ഷ തീയതി വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളുടെ എണ്ണം കൂടി പരിശോധിച്ച് ആയതിൽ ഏതാണോ കൂടുതൽ അതാണ് ഒരു വർഷത്തെ സാധ്യതാ നിയമനങ്ങളുടെ എണ്ണമായി പരിഗണിക്കുന്നത്. പൊതുവെ ജനറൽ റാങ്ക് ലിസ്റ്റുകൾക്ക് 3 വർഷം വരെ കാലാവധി ഉണ്ടാകുമെന്നതിനാൽ 3 വർഷത്തേക്ക് പര്യാപ്തമായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്താറുണ്ട്. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി എസ് ടി തസ്തികയിലേക്കുള്ള നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും 2312 പേരെ ഉൾപ്പെടുത്തി ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 14 ജില്ലകളിലും തയ്യാറാക്കിയ എൽ പി എസ് ടി ഷോർട്ട് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മെയിൻ ലിസ്റ്റിൽ 997 പേരെയും ആനുപാതികമായ എണ്ണം ഉദ്യോഗാർത്ഥികളുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 2312 പേരുടെ ചുരുക്കപ്പട്ടിക കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ചുരുക്കപ്പട്ടിക തയ്യാറാക്കാൻ അവലംബിച്ചു വരുന്ന മാനദണ്ഡം തന്നെയാണ് ഇക്കാര്യത്തിലും കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടല്ലാതെ എണ്ണം ചുരുക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ചുരുക്കപ്പട്ടിക വിപുലീകരിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിന്യായത്തിനായി ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ രീതി ശരിവച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളുടെ 3 ഇരട്ടി ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ച നടപടിയിൽ അപാകതയില്ലെന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയുകയായിരുന്നു ചെയ്തത്. അതേസമയം കെ ടി ജലീൽ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന എൽ പി സ്കൂൾ അധ്യാപകർ ഇപ്പോൾ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു പ്രതിഷേധം അറിയിച്ചപ്പോൾ പഴനിയിലേക്ക് പോയിക്കൊള്ളൂ എന്നായിരുന്നു കെ ടി ജലീലിൻ്റെ മറുപടി എത്തിയിരുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting.